വാഹനമിടിച്ചു പരിക്കേറ്റ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ കെ പി യോഹന്നാന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അമേരിക്കയിൽ ഡാലസിലെ ആശുപത്രിയിൽ അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് കൃഷ്ണമോഹൻ ടെലിഫോണിൽ ചേർന്ന വിശദാംശങ്ങളുമായി. കൃഷ്ണമോഹൻ, അദ്ദേഹത്തിന് സാരമായ പരിക്കുണ്ട്, ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്നാണ് ഇന്നലെ രാത്രി വൈകി കിട്ടിയ വിവരം. എന്താണ് ഇപ്പോൾ ബിലീവേഴ്സിൽ കിട്ടിയിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്? ബിലീവേഴ്സ് സഭാ ആസ്ഥാനത്തു നിന്ന് വക്താവടക്കം പറയുന്നത്, മെട്രോപൊലിത്ത അപകടത്തിൽ പരിക്കേറ്റ ഡാലസിലെ മെത്തഡിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെ നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ 24 മണിക്കൂറോടെ കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന്റെ അപകടനില തരണം ചെയ്തോ എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വരൂ എന്നാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഏറെ ദുഃഖകരമായ ഒരു വാർത്തയായി തന്നെ സഭാ വിശ്വാസികളടക്കം ആളുകൾ മെത്രോപൊലിത്തയുടെ അപകടത്തെ കാണുന്നു. കാരണം പ്രഭാ നടത്തത്തിന് സാധാരണ ഈ ബിലീവേഴ്സ് ചർച്ചിന്റെ ക്യാമ്പസിനുള്ളിൽ, ഡാലസിലെ ക്യാമ്പസിനുള്ളിലാണ് അദ്ദേഹം പോകാറുള്ളത്. പക്ഷേ ഇന്ന് ഈ ചൊവ്വാഴ്ച വൈകുന്നേരം, ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച വൈകുന്നേരമാണ് അദ്ദേഹം ഈ ഇത്തരത്തിൽ അവിടെ ഈ അപകടത്തിൽപ്പെടുന്നത്. ഈ ക്യാമ്പസിന് പുറത്തേക്ക് നടത്തതിനായി ഇറങ്ങിയപ്പോൾ വാഹനം ഇടിച്ചു എന്നുള്ള വിവരമാണ് സഭാ വക്താവ് അടക്കം നമ്മെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പരിക്കേറ്റ് അദ്ദേഹത്തെ ഡാലസിലെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അങ്ങനെ അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വരുമെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ഈ ആന്തരിക രക്തസ്രാവം അടക്കം നിയന്ത്രിക്കുന്നതിനായി ശസ്ത്രക്രിയ വിധേയനാക്കുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അപകടത്തിന് തരണം ചെയ്തുവെന്ന് സഭാ വക്താക്കൾ അറിയിക്കുന്നില്ല. പക്ഷേ ശസ്ത്രക്രിയ പൂർണ്ണമായിട്ടുണ്ട്.